ഇന്ന് പഴഞ്ഞി പള്ളിയിൽ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള ദിവസമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, മമ്മിയുടെ റെഡി ആയിരിക്കുന്നുണ്ട്. പിന്നെ ജീന ഹെയർ സെറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈവനിങ്ങിൽ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. പഴഞ്ഞിക്ക് റയാൻ ഡ്രസ്സും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴഞ്ഞി പള്ളി പെരുന്നാളാണ്. ആരോണും റയാനും മമ്മിയൊക്കെ റെഡി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോണേ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു കാറ് ഞാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ചില തിരക്കുണ്ടാവും, പെരുന്നാളാണ് രണ്ടും മൂന്നും, അപ്പോൾ അതിനുള്ളൊരു തിരക്കുണ്ടാവും. അപ്പോൾ വണ്ടി പാർക്കിങ്ങും അതിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൽ പോണേ. അപ്പോൾ നമ്മൾ വലിയൊരു ദീർഘമായ വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് പോകുന്നു. ചുഴിപാടുകളൊക്കെ ഉണ്ട്, തിരിച്ചു വരാൻ വിചാരിക്കുന്നു. പള്ളിയിലെത്താറായിട്ട് ഇത് കിഴക്കേ നടവഴിക്ക് കയറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റേ പടിഞ്ഞാറ് ഭാഗത്ത് ഫുൾ തിരക്കായിരിക്കും, വണ്ടികൾ പാർക്കിംഗ് ഒക്കെ ആയിട്ട്. ഞങ്ങൾ മറ്റേ വഴിക്ക് കയറച്ചിട്ട് വന്നതല്ലേ, വടക്കേ പടിപ്പര്, ഇത് പടിഞ്ഞാറേ ഭാഗട്ടോ. ഈ വഴിക്കാണ് നമ്മൾ കയറണേ, അല്ല മീൻസ് ശരി കയറേണ്ടത്. നമ്മൾ ഈ വഴിക്കല്ല, കിഴക്കേ വഴിക്കാണ് ഇറങ്ങിയത്. അത് കയറി പള്ളിയിലേക്ക് കയറിയത്. പള്ളിയുടെ അവിടെ നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ പലരുടെ രൂതിയാണ് ഇതിപ്പോൾ ഇതിങ്ങനെ. ഞങ്ങൾ എല്ലാ കൊല്ലവും വരാറുണ്ട്. ചില കൊല്ലങ്ങളിൽ നമുക്ക് വരാൻ പറ്റും, ചില കൊല്ലങ്ങളിൽ ഞാനെല്ലാം മമ്മിയും വൈഫും പിള്ളേരെ കൂടി വരും. ഇത് സൺഡേ ആയതുകൊണ്ട് ഒന്ന് വരാൻ പറ്റി. ഇന്നിപ്പോൾ September 29th സൺഡേ. രണ്ട് മൂന്നായതുകൊണ്ട് പെരുന്നാളിൻ്റെ കുറച്ച് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഈവനിങ് ആണ്, തിരക്കുണ്ട്, ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പള്ളിയുടെ പെരുന്നാളിനെ കൊടിയേറ്റ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെണ്ടമേളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാവും. പള്ളി പെരുന്നാൾ വരെ ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർ പള്ളിയിൽ വഴിപാടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മെയിൻ വഴിപാടാണ് മുട്ടുകുത്തുക എന്നുള്ളത്. അതിനുവേണ്ടി പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രൂപങ്ങൾ സമർപ്പിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ നമ്മുടെ റയാനും മമ്മിയും ആരോണും ജീനൊക്കെ മുട്ടുകൂത്തുണ്ട്. ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നു. പിന്നെ ഈ വഴിപാടൊക്കെ ഈ രൂപങ്ങൾ പ്രാർത്ഥിച്ചിടുന്ന ഒരു വഴിപാട് ഈ പഴഞ്ഞി പള്ളിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ. ഇത് പഴഞ്ഞിയിലത്തെ പുതിയ പള്ളിയാണ്. ഇവിടെ കിഴക്കേ ഭാഗത്തുള്ള വ്യൂ ആണിത്. പിന്നെ ഇതും പടിപ്പുരയാണ്. നമ്മളെ ലൈറ്റ് കണ്ടല്ലോ, അത് ഈ പടിപ്പുര വഴിക്കാണ് കയറുക. വടക്കേ പടിപ്പുര ഈ വഴിക്കാണ് കയറുക. ഇവിടെ തിരിഞ്ഞ് റൈറ്റ് പോയി ഇങ്ങനെ കിഴക്കേ പടിപ്പുര കയറുക. പിന്നെ വഴിപാടൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ റയാൻ അലുവ മേടിക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ അലുവ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചെണ്ടമേളം നടക്കുന്നുണ്ട് എപ്പോഴും. അതിൻ്റെ സൈഡിലായിട്ടാണ് ഇവർ പള്ളിവാക്ക് ഒരു ഷാള് പോലെ ചെറുത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കണേ. അപ്പോൾ എന്തോ അലുവിങ് അലുവ വാങ്ങിക്കണമെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ അവൻ പോയപ്പോൾ ഈ ഓറഞ്ച് കളറുള്ള സാധനം മതി എന്താ പറഞ്ഞത്, എന്താ സാധനം മനസ്സിലായില്ല. അപ്പോൾ അത് ഓറഞ്ച് കളറുള്ള സാധനം, പിന്നെ മറ്റേ തേനും നിലാവ് കുറേ ഉറുക്കൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ. അപ്പോൾ ആൾക്ക് വേണ്ടത് ഈ പാക്കറ്റിലുള്ള ഈ ഓറഞ്ച് കളറുള്ള എന്തോ സാധനമാണ്. അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ കുറേ കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഈവനിങ് ട്രിപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ, ട്രിപ്പല്ല, ഇത് പള്ളി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞങ്ങളുടെ അടുത്തുള്ളൊരു പള്ളിയാണ്, 2 കിലോമീറ്ററാണ് വീട്ടിൽ നിന്നുള്ളത്. ഞങ്ങളുടെ ഇടവകപ്പള്ളി ഇതല്ല, മാതൃപള്ളി എന്ന് പറയാൻ വേണമെങ്കിൽ പഴഞ്ഞിപ്പള്ളി. അപ്പോൾ ഞങ്ങൾ കിഴക്കി പടിപ്പരവിടേക്ക് തന്നെ ഇറങ്ങി നേരെ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.